ഞാനെന്റെ പാട്ടിന് തന്നെയാ പോകുന്നു. വരുവില്ലേ? ഇവരെന്താണ് ഈ ചെയ്യുന്നത്? പ്രാതസ്ഥാനം കഴിഞ്ഞ് അദ്ദേഹം നടക്കുന്നു. അതിനിപ്പോ വെള്ളം മേൽപോട്ടെറിയുന്നത്? ആദിത്യം പിന്നെ താഴെയാണോ നിൽക്കുന്നത്? വീട്ടിൽ അദ്ദേഹം അത് സ്വീകരിച്ചില്ലെന്ന് തോന്നുന്നു. സ്വീകരിച്ചില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? മന്ത്രോച്ചാരണത്തോടെ വേദോക്ത പ്രകാരം നടത്തുന്ന കർമ്മം ഭഗവാൻ സ്വീകരിക്കാതിരിക്കുവോ? സ്വീകരിച്ചെങ്കിൽ എറിഞ്ഞ വെള്ളം താഴോട്ട് വരുമോ? എന്താ തർക്കിക്കാനാണോ അഭാവം? തർക്കിക്കാനല്ല, ദൈവത്തിന് സമർപ്പിച്ചാൽ അത് സ്വീകരിക്കപ്പെടുമെങ്കിൽ മേലെ തന്നെ നിൽക്കും. അതിന്റെ കുറവ് ഈ കുളത്തിൽ കാണുകയും ചെയ്യും. വെള്ളം എറിഞ്ഞ് മുകളിൽ നിർത്തുക, അതിന്റെ കുറവ് കുളത്തിൽ കാണുന്നു. കാണിച്ചു തന്നാൽ താൻ പറയുന്നു ഞങ്ങൾ അനുസരിക്കും. എന്നെ അനുസരിക്കേണ്ട, എന്നെ അയച്ചവന്റെ മാർഗം സ്വീകരിക്കാമെന്ന് സമ്മതിച്ചാൽ മതി. ആരാ തന്നെ അയച്ചത്? മനുഷ്യജന്മമെടുത്ത ത്യാഗപര്യനായ ഈശോ മിശിഹ, ദൈവപുത്രനായ ക്രിസ്തുദേവൻ. ഓഹോ, താനാണോ കൊടുങ്ങല്ലൂർ ക്രിസ്തീയ ദേവാലയം നിർമ്മിച്ച തോമസ് ലീഹ? അതെ. അങ്ങനെ സർവശക്തനാണ് ക്രിസ്തുദേവനെങ്കിൽ അത് ഞങ്ങൾക്കൊന്നും അറിയണമല്ലോ. തന്റെ പന്തയം ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. താൻ ജയിച്ചാൽ തന്റെ മാർഗം ഞങ്ങൾ സ്വീകരിക്കും. ഇല്ലെങ്കിലോ? നിങ്ങൾ പറയുന്നത് ഞാൻ സ്വീകരിക്കാം. ഇയാൾ പറയുന്നത് എല്ലാവരും കേട്ടല്ലോ. എതിരാഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഒന്നുമില്ല, ഇയാളുടെ ദൈവശക്തി നമുക്കൊന്നും അറിയണമല്ലോ. എന്റെ വാക്ക് ഞാൻ പാലിച്ചു. ഞങ്ങളുടെ വാക്ക് ഞങ്ങളും പാലിക്കും. തല പോയാലും വ്യവസ്ഥക്കേട് കാണിക്കുന്നവരല്ല കേരളീയർ. എത്ര പുരാതന തറവാട്ടുകാരെയാ അവൻ മതം മാറ്റിയത്. നാടിന്റെ നെടുന്തൂണായ എത്ര ഇല്ലക്കാരെയാ അവൻ മതം മാറ്റിയത്. ഭരദേവതയ്ക്ക് പകരം മരക്കുരിച്ച് കൊടുങ്ങല്ലൂരും പാലയൂരും നെരളത്തും നിലയ്ക്കലും കൊക്കമംഗലത്തും മലയാറ്റൂരും ഒക്കെ അവൻ ക്രൈസ്തവ ദേവാലയങ്ങൾ നിർമ്മിച്ചു. അത്രേ അവൻ ഇനി ഇങ്ങോട്ട് പുറപ്പെടാണെന്ന് കേട്ടു. വരട്ടെ വരട്ടെ. എന്റെ അപ്പൻ എന്താ കുഞ്ഞുക്കുട്ട, താൻ ഈ ഭൂമുഖത്തല്ലേ കുടിയിരിപ്പ്? ഇങ്ങാണ്ടോ നിന്ന് കപ്പലിൽ ഒരു തുറമ വന്നിട്ടുണ്ടത്രേ. അവൻ വിശുദ്ധനാണെന്ന് അബദ്ധം, അവൻ അശുദ്ധനാ. അവന്റെ കൂടോത്തോ ഒന്നും ഈ പറവൂര് ചെലവാകത്തില്ല. അങ്ങനെയാ കാര്യം.
എഴുന്നള്ളിക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ കൊലക്കൊമ്പൻ കേശവനെ അവന്റെ നേരെ അങ്ങോട്ട് അയക്കുക. അവന്റെ വയറ് കുത്തി പിളർന്ന് ആ കൊടരുമാലയത്തിട്ട് ഭഗവതിയുടെ ബിംബത്തിൽ ആഭരണമായ ഞങ്ങളെ ചാർപ്പിക്കാം. അതാ നമ്മുടെ തീരുമാനം. എന്തു പറയുന്നു? മനുഷ്യന്റെ കൊടലെടുത്ത് ബിംബത്തിൽ ചാർത്തുകയോ? പോരം പോരം. രുദ്രഭദ്രയുടെ ഉഗ്ര ശക്തി നമുക്കിന്ന് കാണണം. ഇല്ലെങ്കിൽ ശപഥമൊന്നും ചെയ്തേ. സോമാ ദൈവപ്രീതി സമ്പാദിച്ചവനാണെങ്കിൽ ഏത് മതത്തിനാണെങ്കിലും എനിക്ക് കൈവിടാൻ ഒക്കുമോ? കൈവിടണം. നാം ഇന്നോളം പതിവ് തെറ്റാതെ പൂജിച്ചതിന്റെ ഫലം നമുക്ക് കിട്ടണം. പൂജിക്കുന്നത് കൊണ്ട് നിഷിദ്ധകർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് അപരാധമാ. ദേവിയെ നിന്ദിക്കുന്നതിന് തുല്യ. കാഞ്ഞിരക്കാട് ആരോചിക്കാറുണ്ട്. ഇന്നോളം അങ്ങനെ ഒരു ശബ്ദവും ചെയ്തിട്ടില്ല. ഇതാ നിങ്ങളുടെ മുമ്പിൽ വെച്ച് സത്യം ചെയ്തു പറയണു. ആ സോമയുടെ കഥ ഇന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ ആ ഭഗവതിയുടെ വിഗ്രഹത്തിന്റെ സ്ഥാനത്ത് ആരെടുത്താലും ശരി, ഒരു മരക്കുറിച്ച് നമ്മൾ എടുത്ത് അങ്ങനെ അവിടെ പ്രതിഷ്ഠയ്ക്കും. ശബദം ചേറിപ്പോഴോ എന്നൊരു സംശയം. ഇത്ര വേണമായിരുന്നു. വേണം വേണം എന്ന് നമുക്ക് നിർബന്ധമാ. ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കും. എല്ലാം ഇവിടെ കുത്തി ഇരിക്കാണോ? ആ ചുംഭന്റെ എഴുന്നള്ളത്തിനുള്ള സമയമായിട്ടുണ്ട്. ഇപ്പൊ എറിഞ്ഞി തുരത്തിനാ ഭക്ഷണന്. നോക്കി നോക്കാം പോയി. അവിടത്തേക്ക് ഈ പറവൂർ നിവാസികളുടെ ആർദ്രമായ സ്വാഗതം. കാഞ്ഞിരക്കാടൻ ശപഥം നിറവേറ്റുമെന്ന് വിശ്വസിക്കുന്നു. ദിവ്യദൃഷ്ടിയുള്ളവരുടെ മുമ്പിൽ ചെയ്തുപോയ അപരാധം മറച്ചുവെച്ചിട്ട് ആവശ്യമില്ല. മാപ്പ് ചോദിക്കുന്നു. സംശയിക്കണ്ട. ഇന്ന് തന്നെ ആ ത്യാഗത്തിന്റെ വിശിഷ്ട ചിഹ്നം ഇവിടെ പ്രതിഷ്ഠിക്കും. കേരളത്തിൽ എന്റെ ജോലി ഏതാണ്ട് പൂർത്തിയായി. ഇതിന്റെ പുരോഗതി സുശക്തമായ നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമാണെന്ന് എനിക്കറിയാം.
ഇനി പാണ്ഡ്യനാടും തുടർന്നുള്ള ചോളനാടുമായിരിക്കും എന്റെ പ്രവർത്തനമണ്ഡലം. ഈശോമിശിഹ നിങ്ങളെ അനുഗ്രഹിക്കും.